ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് എരിവും കുറച്ച് മധുരവും ഉപ്പുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിനെ നമ്മുടെ നാട്ടിൽ ബത്താസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല നാടൻ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ല സ്ലൈസായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഞാനിവിടെ സ്ലൈസർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ കത്തി വെച്ച് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ല സ്ലൈസായിട്ട് മുറിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് ഞാനിവിടെ നല്ല സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ നമുക്ക് തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് കട്ടിയിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കടിച്ചാൽ പൊട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ കടായി ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീർന്നു കിട്ടും. ഇതൊരു ഗോൾഡൻ, ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല, നന്നക്കുറക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് നമ്മളിവിടെ കറിയും തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇത് വെച്ച് പായസം ഉണ്ടാക്കാറുണ്ട്. പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കരുതി ഇതുകൊണ്ടൊന്ന് ചിപ്സ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ചിപ്സൊക്കെ ഒന്നെങ്കിൽ സ്വീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എരിവൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഇത് രണ്ടും കൂടിയിട്ടാകുമ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മധുരക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ സ്വീറ്റ് പൊട്ടറ്റോയും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, നമ്മളിത് സ്ലൈസാക്കി എടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവാണ്, അത്രയും തിന്നായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവും മധുരവും ഒക്കെയുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് നല്ല കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.